ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും പറയട്ടെ, കഴിഞ്ഞ കളിയിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ടെക്നോളജിയാണ്. അല്ലെങ്കിൽ എങ്ങനെയാ 4 ഗോളടിച്ച ടീമിനെ വെറും 2 ഗോളടിച്ച ടീം തോൽപ്പിക്കുക? ആ 4 3 എണ്ണം ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ ഓഫ് സൈഡ് കണ്ടുപിടിച്ചത് ഫിഫ ഈ വർഷം ഇംപ്ലിമെൻ്റ് ചെയ്ത സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജിയാണ്. ഓരോ കളിക്കാരനെയും 12 ക്യാമറകളാണ് അത്ര നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതും 29 ഡാറ്റ പോയിന്റുകൾ. ഒരു കളിക്കാരൻ്റെ ഷോൾഡർ, കൈ, കാല് എല്ലാ ഭാഗങ്ങളും സദാസമയം എവിടെയാണ് എന്നുള്ളത് ഈ ക്യാമറ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും കൂടാതെ അഡിഡാസ് പുറത്തിറക്കിയിട്ടുള്ള ഈ അൽറഹില ഫുട്ബോൾ ഉണ്ടല്ലോ, അതിനകത്തും സെൻട്രലായിട്ട് സെൻസർ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ സെൻസർ 500 times per second 500 തവണ ഓരോ സെക്കൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ സദാസമയം ഓരോ കളിക്കാരും പന്തും എവിടെയാണ് എന്നുള്ളത് സദാസമയം ടെക്നോളജി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇത് നിരീക്ഷിച്ചത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഓഫ് സൈഡ് ആവുന്നുണ്ടോ മറ്റു കാര്യങ്ങളും സദാസമയം നിരീക്ഷിക്കുന്നു. വീഡിയോ റൂമിലിരുന്നിട്ട് സാധാ മനുഷ്യന്മാർ തന്നെ ഇത് ബാക്കി ചെയ്യുന്നതെല്ലാം ഓട്ടോമേറ്റഡ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ വീഡിയോ റൂമിലിരുന്നിട്ട് സാധാ മനുഷ്യന്മാർ ഇത് വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഓഫ് സൈഡ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഇൻഫോർമേഷൻ അതേ സെക്കൻഡിൽ തന്നെ ഈ വീഡിയോ റൂമിലുള്ള സാങ്കേതിക വിദഗ്ധരുടെ മുൻപിലെത്തും. അവരാണ് ആക്ച്വലി ഇത് മാനുവലി വെരിഫൈ ചെയ്യുന്നത്. ഇതൊക്കെ സെക്കൻഡിൻ്റെ അകത്ത് നടക്കൂട്ടോ, അത് നേരെ ഓട്ടോമാറ്റിക്കലി റെഫറിക്ക് കൈമാറും. അപ്പോൾ റെഫറിക്ക് റെഫറിയുടെ വാച്ചിലോ അല്ലെങ്കിൽ മൈക്രോഫോണിലോ ഒരു ഓഫ് സൈഡ് സംഭവിച്ചു എന്നുള്ളതറിയാം. പക്ഷേ റെഫറി ആ സമയം തന്നെ കളിയിൽ ഇടപെട്ടിട്ട് തീരുമാനം എടുത്തോളണം എന്നില്ല. അപ്പോൾ അവർ ഗോളൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഗോളിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നോളജി ഫൈനലി തീരുമാനിക്കും. അതല്ല നോർമൽ സിനാരിയോലാണ് എന്നുണ്ടെങ്കിൽ റെഫറി തന്നെ ഫൈനൽ കാളെല്ലാം എടുക്കാം. പക്ഷേ എന്തായാലും ഈ സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജിയുടെ ഏറ്റവും പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നുണ്ടായിരുന്ന വാർ ടെക്നോളജി ഉണ്ടല്ലോ, VAR ടെക്നോളജി, ഇത് ഒരു ഡിസിഷൻ എടുക്കാൻ എടുത്തിരുന്ന സമയം ഏതാണ്ട് 70 സെക്കൻഡ് 80 സെക്കൻഡ് ഒക്കെയാണ് ഒരു ഫൈനൽ ഡിസിഷൻ വരാൻ വേണ്ടി. റെഫറിയൊക്കെ ചിലപ്പോൾ പോയിട്ട് വീഡിയോ നേരിട്ട് പരീക്ഷിക്കുന്നതൊക്കെ കാണാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് തന്നെ വെരി ഫ്യൂ സെക്കൻഡ്സിനകത്ത് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നിങ്ങൾക്കറിയാം അർജൻറ്റീന 3 ഗോളിൻ്റെയും സെലിബ്രേഷൻ നടത്തിയതിന് ശേഷമാണ്, സെലിബ്രേഷൻ തുടങ്ങിയപ്പോഴാണ് അല്ല ഇത് ഓഫ് സൈഡാണ് എന്നുള്ളതെല്ലാം പറയുന്നത്. ഒന്നിൽ മെസ്സിയുടെ ഒരു തോളിൻ്റെ ചെറിയ ശതമാനം മാത്രം ഭാഗം, മറ്റൊരു കളിക്കാരൻ്റെ കാൽ മുട്ടും അല്ലെങ്കിൽ കാലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമൊക്കെ ആയിരുന്നു ഓഫ് സൈഡിലേക്ക് നിന്നിരുന്നത്. അപ്പോൾ ഫുട്ബോളിൻ്റെ നിയമപ്രകാരം എല്ലാം ഓഫ് സൈഡാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തായാലും ബാധകമല്ല. പക്ഷേ ഈ ടെക്നോളജിയിൽ വന്നിട്ടുള്ള എഫിഷ്യൻസി കാരണം നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ ഭയങ്കര ഈസിയായി എന്നുള്ളതാണ്. ഒരു ഓഫ് സൈഡ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഡിയോ റൂമിനകത്തുള്ള ആൾക്ക് ആദ്യം ഇൻഫർമേഷൻ ലഭിക്കും, അവർ വെരിഫൈ ചെയ്തതിന് ശേഷം റെഫറിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. റെഫറിയും ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 3D ഇമേജർ ഉണ്ടാക്കിയിട്ട് ഒരു ബേസിക്കലി ഒരു 3D വ്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് റെഫറി അത് ഓഫ് സൈഡ് വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ബ്രോഡ്കാസ്റ്റേഴ്സിനൊക്കെ ലഭിക്കും. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ TVയിലാണ് കളി കാണുന്നതെന്ന് വെക്കുക, നമ്മളും അതിൻ്റെ 3D ഇമേജ് നമുക്ക് കാണും. ഓഫ് സൈഡ് വരച്ച് അത് എവിടെയാണ് കളിക്കാരൻ നിന്നിരുന്നത് അതിൻ്റെ എക്സാക്ട് 3D ഇമേജ് വ്യൂ ഒക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ 3D ഡെഫിനിഷൻ വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ച്വലി റെഫറി ഓഫ് സൈഡ് അപ്രൂവ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഈ ടെക്നോളജി ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് അല്ല, ഒരു അതുകൊണ്ട് തന്നെയാണ് സെമി ഓട്ടോമേറ്റഡ് എന്നുള്ള പേര്. അപ്പോൾ ഭാവിയിൽ റെഫറിമാരെ എല്ലാം മാറ്റി ഇനി കംപ്ലീറ്റ് റോബോട്ടുകൾ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം എന്തായാലും ടെക്നോളജി അറിയുക എന്നുള്ളത് ഏത് ടീമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള കളികളിലും നമുക്ക് ഈ ടെക്നോളജിയുടെ വിളയാട്ടമോ അല്ലെങ്കിൽ വില്ലനിസമോ ഒക്കെ നമുക്ക് ഇനിയും കാണാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ഫുട്ബോളിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരാവണ്ണം കളിക്കുന്നതും നേരാവണ്ണം ജയിക്കുന്നതും ഒക്കെ തന്നെയാണ്. അപ്പോൾ സംഭവം എന്തായാലും ഇനിയുള്ള കളികളിലും നമുക്ക് ഈ ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷൻ കാണാൻ സാധിക്കും.